ഹലോ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു ഹെൽത്തി പിസ്സയെ പരിചയപ്പെട്ടാലോ. നമ്മുടെ പിസ്സയുടെ താരം റവയാണ്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ദേ ഈ ബൗള് നിറച്ച് ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ചെറിയ ബൗളിനകത്ത് നിറച്ച് തൈര്. ഇനി ഇതിനാവശ്യമുള്ള ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണേ. അത്രയും വേണ്ട, അത് മതി. ഇനി ഇത് കുഴയ്ക്കാൻ വേണ്ടി ഞാൻ ആ തൈരിൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊരു വെള്ളം ആവശ്യമുണ്ടെന്ന്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ലൂസാകരുത് കേട്ടോ, കട്ടിക്ക് തന്നെ ഇരിക്കണേ. ഇത്ര വെള്ളമോടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഓക്കെ, ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അങ്ങ് വയ്ക്കാം, മൂടി വയ്ക്കാം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്കിനി സ്വല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനോ ഫ്രൂട്ട് സാൾട്ട് ഇട്ട് കൊടുക്കാവേ. ചെറിയ പാക്കറ്റാണെങ്കിൽ ഒരു പാക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എത്ര ഉണ്ട്, ഇതിട്ട് കൊടുക്കുക. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല കട്ടിയുള്ളൊരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഇടത്തേക്ക് ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതേ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഇങ്ങനെ എല്ലായിടത്തും പരത്തി കൊടുക്കുക. എന്നിട്ട് ശരിക്ക് കനം കുറവായിരിക്കണം കേട്ടോ. ഒരുപാട് കനം ആയിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് സൈഡിലൂടെ ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ഇച്ചിരി കുഴപ്പമില്ല, സ്വല്പം സമയം കഴിഞ്ഞിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടാം. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് മൂടി വയ്ക്കാവേ. മൂടി വെച്ചു. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ വേണ്ടി വരും. അപ്പം തീ സ്ലോയിൽ മാത്രമേ എപ്പോഴും ഇടാവുള്ളൂ കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യണേ. ഇത് 4 മിനിറ്റായി. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. അടിയൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മുകളിൽ ഒരു സ്വല്പം എണ്ണ തേച്ച് കൊടുക്കാവേ. ഓരോരുത്തരുടെ പാൻ്റെ അനുസരിച്ചാട്ടോ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അല്ലാണ്ട് 5 മിനിറ്റ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരുടെ പാൻ്റെ കട്ടിയും എല്ലാം അനുസരിച്ചാട്ടോ. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കണം. മേലിലൊക്കെ വേവായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. അടിയിൽ നല്ല ക്രിസ്പി ആയിരുന്നു കണ്ടാലും. നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കാവേ. അതോ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കെല്ലാം തേച്ചിട്ട് അപ്പോഴേ നമുക്ക് ഹോം മെയ്ഡ് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ഇത് ഞാൻ പിസ്സ സോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ കാണണം. ഇത് എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, പേടിക്കാനുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റും വരും. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ വെച്ച് കൊടുക്കാം. ഇത് തക്കാളി ക്യാപ്സിക്കുമാണ് എൻ്റെ അടുത്തുള്ളത്. നമുക്ക് മഷ്റൂമോ കോണോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നോണാണെങ്കിൽ ചിക്കനോ ബീഫോ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മൊസറല ചീസ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റോളം വെക്കേണ്ടി വരും. അത് ഞാൻ പറയാം എങ്ങനെയാണ്. ഓരോരുത്തരുടെ പാൻ്റെ അനുസരിച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ ക്രിസ്പി പോലെ ആയെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാവേ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പൊട്ടിക്ക് എണ്ണ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പൊട്ടിക്ക് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു പൊട്ടിക്ക് എണ്ണ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് ആയോ നോക്കാം.
ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. തടി വശവും കൂടി നോക്കാം. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓർഗാനോ ചേർക്കാം. എന്നാൽ ക്രഷ് ചെയ്ത് നമുക്ക് ചേർക്കണേ ഒരു പൊടിക്ക്. ഓക്കെ, ഇനി നമുക്ക് ക്രഷ്ഡ് ചില്ലീസും ബ്ലാക്ക് പെപ്പറോടെ ഒന്നിച്ച് എടുത്ത് വെച്ചേക്കണാണേ. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചാട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്താൽ എരിയും. നമ്മൾ അതൊക്കെ നോക്കി കണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി പിസ്സയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് പിസ്സ കട്ടർ ഇല്ല കേട്ടോ, കത്തിയേ ഉള്ളൂ. കത്തി വെച്ച് ഇച്ചിരി പാടായിരിക്കും കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെൽത്തി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാട്ടോ, എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റണല്ലോ. അമ്മോ,